എഴുന്നൂറോളം ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് തിക്കൃഷി സാർ. എന്തൊക്കെയായിരുന്നു സർ ഇത്രയും ഇന്നത്തെ തലമുറയും തിക്കൃഷി സാർ എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാൻ കാരണം എന്തൊക്കെയാണ്? ആ അഭിനേതാവിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു സർ? തിക്കൃഷി സാറിനെ ഓർക്കുന്നത്, ഞാൻ ഒരുപാട് സിനിമാ രംഗത്തുള്ള അഭിനേതാക്കളെയും നിർമ്മാതാക്കളെയും മറ്റ് അതുമായിട്ട് പ്രവർത്തിയെടുക്കുന്ന പലരുമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശത്രുക്കളില്ലാത്ത ഒരു വ്യക്തിയെ തിക്കൃഷി സാറിലൂടെയാണ് ഞാൻ കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും എല്ലാം പരിഭവങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ ഈ ദീർഘകാലയളവിലുള്ള ഞങ്ങളുടെ നല്ല ഇഴയെടുപ്പം ഉണ്ടായിരുന്ന ജീവിതത്തിനിടയിൽ ആരെ ചീത്ത പറയുന്നതോ ആരെപ്പറ്റിയെങ്കിലും ഒരവഖ്യാതി വേദനിപ്പിക്കത്തെ വരുത്തി പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പ്രായമായവരോട് ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്ന കാണാം. ഞാൻ കണ്ടിട്ടുള്ള മോഹൻലാലിൻ്റെ കൂടെ ഇരുന്ന് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒപ്പം ഇരുന്ന് പല തമാശകളും പറഞ്ഞ് ആസ്വദിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനെ ഓരോ ജനറേഷൻ അനുസരിച്ച് അദ്ദേഹം ബിഹേവ് ചെയ്യും, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാന്ന് പറയുന്നത്. സാധാരണ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്ന് മാറി നിൽക്കുമല്ലോ, ഒരുപാട് പ്രായം നമ്മൾ ഒരു ലിമിറ്റ് വിട്ട് സംസാരിക്കരുത്. തിക്കൃഷി സാറിന് അങ്ങനെ ഇല്ല അല്ലേ? അതെ, എല്ലാവരുടെയും കൂടെ ഇപ്പം ഞാൻ എനിക്കും തിക്കൃഷി സാറിനെ കുറിച്ച് ഞാൻ സിനിമയിൽ വന്ന ശേഷമുള്ള അടുപ്പമാണ്. പക്ഷേ അത്ര എന്നെക്കാളും എത്രയോ വയസ്സിന് മൂത്തയാളാണ്. പക്ഷേ എന്നെ കാണുമ്പോൾ പഴയൊരു തലമുറയുടെ ഒരു പ്രത്യേകത അതാണ്, അവർ സംവിധായകന് കൊടുക്കേണ്ട ബഹുമാനം അത് പ്രായം നോക്കിയിട്ടല്ല, ആ സ്ഥാനത്തിന് എപ്പോഴും ബഹുമാനമുണ്ട്. എനിക്ക് എൻ്റെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വർക്ക് കഴിഞ്ഞു, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറുടെ അടുത്ത് വർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം നേരെ വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഞാൻ മേക്കപ്പ് അഴിച്ചോട്ടെ, എൻ്റെ അത് കഴിഞ്ഞെന്ന്. ഇപ്പോഴുള്ള ആരും അത് ചോദിക്കാറില്ല, അവർ നമ്മൾ പറയുന്നതിന് മുമ്പേ വിഗ് കഴിച്ചിരിക്കും, മേക്കപ്പ് അഴിച്ചിരിക്കും. പക്ഷേ ഇവർ ഈ പഴയ ജനറേഷനിലെ എല്ലാ ആൾക്കാരും ഡയറക്ടറുടെ അടുത്ത് നേരിട്ട് വന്ന് അനുവാദം ചോദിച്ച ശേഷമേ മേക്കപ്പ് അഴിക്കാറുള്ളൂ. അത് ചെറിയ ആളാണോ, പ്രായത്തിൻ്റെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ സെറ്റിൽ സാറ് എന്നല്ലാതെ വിളിക്കത്തേയില്ല ഡയറക്ടറെ, അത് ആരായിക്കോട്ടെ എത്ര ചെറിയ ആളായിക്കോട്ടെ, സാർ എന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ. അത്തരം ആ ഒരു തലമുറയുടെ എനിക്കൊന്ന് തിക്കൃഷി സാറിൻ്റെ പോലെയുള്ള വലിയ ആൾക്കാരിൽ നിന്നും നമ്മുടെ പുതിയ ജനറേഷൻ ഒരുപാട് കാര്യങ്ങൾ കണ്ട് അറിഞ്ഞ് പഠിക്കാനുള്ളതാണ്. ആ തലമുറയുടെ എന്താണ് ഒരുപാട് സവിശേഷതകൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ജനറേഷനിലെ. പിന്നെ അന്നത്തെ കാലത്ത് തന്നെ ഈ പറയുന്ന കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, അഭിനയം എല്ലാം കൈകാര്യം ചെയ്തിരുന്നൊരു നമ്മൾ പിൻകാലത്ത് പലരെയും സർവ സകലകലാ വല്ലഭൻ എന്നൊക്കെ വിളിക്കുന്ന പലരും കടന്നു വന്നെങ്കിലും ഇത്രമാത്രം മേഖലകളിൽ കൈവച്ചിട്ടുള്ള സിനിമ അഭിനേതാവായിട്ട്, സംവിധായകനായിട്ട്, ഗാനരചയിതാവായിട്ട്, കഥാതിരക്കഥ, സംഭാഷണം എഴുതുന്നയാളായിട്ട്, അങ്ങനെ സമസ്ത മേഖലകളിലും പ്രാവീണ്യം പുലർത്തി ആദ്യകാലത്ത് മലയാള സിനിമയുടെ ശൈശവ ദശയിലാണ് ഇത്തരത്തിലുള്ള തന്നെ ഹൈയസ്റ്റ് പേയ്മെന്റ് വാങ്ങിയിട്ടുള്ള. അല്ല, തിക്കൃഷി ചേട്ടനെ പറ്റി പറയുന്നത് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ. തീർച്ചയായിട്ടും ശശികുമാർ സാർ, തിക്കൃഷി സാറിൻ്റെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? നമുക്കിപ്പം പെട്ടെന്ന് എടുത്ത് പറയാമെന്ന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടാണെങ്കിലും 90s കുറേ നല്ല സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ലാലേട്ടനോടൊപ്പം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും പഴയ കാലത്ത് ഏറ്റവും എടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും കഥാപാത്രങ്ങൾ? ഈ ആത്മവിദ്യാലയമേ എന്ന് പറയുന്ന പാട്ട് പാടി അഭിനയിക്കുന്നത്, അഭിനയിച്ചത് പിന്നെ ഇവിടുത്തെ മിഡിലെ ഹരിചന്ദ്ര ഹരിചന്ദ്രയിലെ പാട്ടാണ്. ഹരിചന്ദ്രൻ്റെ സിനിമയിലേക്ക് വരുന്നതിന് മുൻപ് പ്ലേ റൈറ്റ് ആയിരുന്നു അല്ലേ? നാടകത്തിലാണ് ശശികുമാർ സാർ പറഞ്ഞ പോലെ അന്നത്തെ നാടകത്തിൽ അടിസ്ഥാനപരമായ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അന്നത്തെ കാലത്ത് നാടകത്തിൻ്റെ പശ്ചാത്തല സംഗീതം വായിക്കുന്ന ഒരു സ്റ്റേജിൽ കാണികൾക്ക് കാണാവുന്ന വിധത്തിൽ ഇരുന്നാണ് ഹാർമോണിയം വായിച്ചിരുന്നത്. അവരെ സ്റ്റേജിൻ്റെ പിന്നാമ്പുറത്തേക്ക് മാറ്റിയതൊക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ, സമൂലമായ മാറ്റം ഒരുപക്ഷെ നാടകത്തിൻ്റെ മേഖലയിൽ കൊണ്ടുവന്ന. സിനിമയിലെത്തിക്കഴിഞ്ഞാലും അദ്ദേഹം സിനിമയിൽ തന്നെയും അദ്ദേഹം അന്നത്തെ കാലത്തും വളരെ എന്താണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്, സ്ത്രീയിലും ഒക്കെ. നാടകങ്ങൾ അദ്ദേഹം തന്നെ രചിച്ച നാടകങ്ങളായിരുന്നു അല്ലേ പിന്നീട്
അദ്ദേഹം സിനിമകളാക്കിയതും സ്ത്രീ അതെല്ലാം അദ്ദേഹത്തിന്റെ നാടകം തന്നെ മായ മാതൃക ബ്രഹ്മചാരി ആണ് നാല് നാടകങ്ങൾ അതാണ് പിന്നീട് സിനിമയാക്കിയ ശരിക്കും ആദ്യകാലത്ത് അതായത് സിനിമയുടെ ഫസ്റ്റ് ഫേസിൽ ആദ്യ ഘട്ടത്തിൽ വന്ന മലയാള സിനിമ തറവാട്ടിലെ ഒരു കാരണവന്മാരിൽ ഒരാളാണ് തിക്കൃഷി സാർ അപ്പം അത് കഴിഞ്ഞ് പിന്നീട് തൊണ്ണൂറുകളിൽ ചില സിനിമകളും ചെയ്തിട്ടുണ്ടായിരുന്നു ഉദാഹരണത്തിന് എ ഓട്ടോ പോലുള്ള സിനിമകൾ ലാലേട്ടനോടൊപ്പം നായികയുടെ പിതാവിൻ്റെ വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പക്ഷെ അതിൻ്റെ ഒരു പഴയ കാലത്തെ അഭിനയത്തിൻ്റെ ഒരു ടച്ചോ ഒന്നും ഉണ്ടായിരുന്നില്ല വീണ്ടും കംപ്ലീറ്റ് മാറി ഇപ്പോഴത്തെ ഒരു നാച്ചുറലായ ഒരു ആക്ടിങ്ങിലേക്കും വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് എങ്ങനെയാണ് ശശികുമാർ സാർ അതിനെ എന്ന് വിലയിരുത്തുന്നത് കലയെ സംബന്ധിച്ചിടത്തോളം നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ആ പ്രായത്തിനും പശ്ചാത്തലത്തിനും കഥാപാത്രത്തിനും അനുരൂപമായ വേഷങ്ങളാണ് അങ്ങേരിട്ടിരുന്നത് വേഷം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ എന്ന അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ പ്രായത്തിൻ്റെ വ്യത്യാസം കണക്കാക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളിൽ കൂടെ ആ കഥാപാത്രം എന്തിനു വേണ്ടി ഈ വേഷം കെട്ടിയിരിക്കുന്നു അത് ഉൾക്കൊള്ളാൻ മലയാള പ്രേക്ഷകരെ സഹായിച്ചത് എൻ്റെ കൂടെ അദ്ദേഹം ഏറ്റവും അവസാനം അഭിനയിച്ച ചിത്രങ്ങൾ ആകാശദൂതൻ അഭിനയിച്ചിട്ടുണ്ട് ഏറ്റവും അക്കൂട്ടത്തിൽ എടുത്തു പറയാവുന്ന വേഷം ഹിസൈനസ് അബ്ദുള്ളയിലെ ആ ചെറിയച്ചൻ തമ്പുരാൻ എന്ന് പറയുന്ന വളരെ തന്ത്രശാലിയായിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡുള്ള വളരെ തന്ത്രശാലിയായിട്ടുള്ള ഒരു കാരണവരാണ് അതിനെയും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പ്രസന്റേഷനും ഡബ്ബിംഗ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു വലിയൊരു ഘടകമാണല്ലോ സക്സസിൻ്റെ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഭാഗ്യചേച്ചി ഞാൻ ഡബ്ബിംഗ് തിയേറ്ററിൽ അദ്ദേഹത്തെ കുറേ സിനിമകൾ ഒരുമിച്ച് ഡബ് ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ ചെന്നൈയിലായിരുന്ന സമയത്തായിരുന്നു അദ്ദേഹം അവിടെ ഡബ്ബിങ്ങിന് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഞാനൊക്കെ ഈ തമിഴ്നാട്ടിൽ വളർന്നതുകൊണ്ട് കൂടുതലൊരു തമിഴ് ശൈലി ഈ ഡയലോഗ് പ്രസൻറ്റേഷന് എനിക്കുണ്ടാവുമായിരുന്നു അക്ഷരശുദ്ധിയൊന്നും ഒട്ടുമില്ലാതിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ശുദ്ധ മലയാളം പഠിപ്പിച്ചത് തിക്കുറിശി സാറായിരുന്നു അതായത് കുഞ്ഞെ ഇങ്ങനെ പറയരുത് ആ വാക്ക് ഇങ്ങനെ ഉച്ചരിക്കണം എന്ന് പഠിപ്പിച്ചു തരുമായിരുന്നു പിന്നെ ഒരു ഈണം ഒരു പ്രത്യേക തമിഴ് ഈണം വരുമായിരുന്നു ഞാൻ സംസാരിക്കുമ്പോൾ അതൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടി എന്നെ ഒരുപാട് സഹായിച്ചത് തിക്കുറി സാറായിരുന്നു അതൊക്കെയാണ് എൻ്റെ ഒരു ഓർമ്മകൾ എന്ന് പറയുന്നത് പിന്നെ എന്നെ സംബന്ധിച്ച് ഇത്രയും ഒരു മഹാനായ വ്യക്തിയെക്കുറിച്ച് സംസാരിക്കാനുള്ളൊരു ഏറ്റവും വലിയ ഒരു 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 കാര്യം പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ശശികുമാർ സാർ പറഞ്ഞ പോലെ ഉദയായും മെറിലാൻഡും തമ്മിൽ വളരെ ഒരു മത്സര ബുദ്ധിയോടുകൂടി സിനിമകൾ എടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അപ്പോൾ പോലും ഈ രണ്ട് സ്റ്റുഡിയോകളിലും ഒരേപോലെ അവരുടെ സിനിമകളിൽ തിക്കുറിശ്ശി സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാറിനോടൊപ്പം തിക്കുറിശ്ശി സാർ അഭിനയിച്ചിട്ടുള്ള സാർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിൽ തിക്കുറിശ്ശി സാർ അഭിനയിച്ചിട്ടുള്ള ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലി എങ്ങനെയായിരുന്നു മലയാള സിനിമയുടെ കുടുംബത്തിനും ഏറ്റവും പ്രിയങ്കരനായ ഒരു കാരണവരായിരുന്നു പിൽക്കാലത്തെ അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹവും ആത്മാർത്ഥമായിട്ട് സഹകരിച്ചു കൊടുത്ത കഥാപാത്രങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലുപരിയായിട്ട് അങ്ങേര് ഉൾക്കൊണ്ടു അത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പാരമ്പര്യയിൽ നിന്നുകൊണ്ട് ആവശ്യമായ ഹാവഭാവാദികളോടുകൂടി അവതരിപ്പിച്ചു അങ്ങനെ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ ഒരു മായാത്ര ചിത്രം വരച്ചിട്ട് ആ കാരണം അവർ കടന്നുപോയി മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ താരം എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് തിക്കുറിശ്ശി സുകുമാരൻ നായരാണ് അതിൽ വാസ്തവമുണ്ട് കാരണം സൂപ്പർ താരമെന്ന് പറയുമ്പോൾ ഈ താരത്തെ കാണാനായി ധാരാളം ജനങ്ങൾ വരികയും അതുവഴി ഒരു പടം ഹിറ്റാക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളതാണല്ലോ ഇപ്പം തിക്കുറിശ്ശിയുടെ ജീവിത നൗക എന്ന ചിത്രമാണ് അത്തരമൊരു വിശേഷണത്തെ അദ്ദേഹത്തെ അർഹനാക്കിയത് ജീവിതനൗകയ്ക്ക് മുമ്പും അദ്ദേഹം ഫിലിം ചെയ്തിട്ടുണ്ട് എങ്കിലും ഈ ജീവിതനൗക എത്തുമ്പോൾ തിക്കുറിശ്ശി അതിലെ നായകനായിരുന്നു ഒരു നായക നടൻ എന്ന നിലയിൽ വളരെയേറെ ആരാധന അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു പിന്നെ ഇന്നത്തെ നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യം തിക്കുറിശ്ശി നാടകത്തിൽ നിന്നാണ് വരുന്നത് അപ്പം നാടകത്തിൽ അദ്ദേഹം വളരെയേറെ പ്രശസ്തി നേടിയിരുന്നു
ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല നാടകകൃത്ത് എന്ന നിലയിലും നാടക സംവിധായകൻ എന്ന നിലയിലും ധാരാളം ആരാധകരുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അന്ന് തിക്കുറിശ്ശി. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിത നൗകയിലെ തുടർന്നു വരുന്ന ചിത്രങ്ങളിലുമുള്ള തിക്കുറിശ്ശിയുടെ അഭിനയത്തെക്കുറിച്ച് പറയാനുള്ള അത് തീർച്ചയായിട്ടും ഒരു സ്റ്റേജിൻ്റെ ഹാങ് ഓവറുണ്ട് എന്നുള്ളതാണ്. നാടകീയത, നാടകപരത അതിൽ മുഴച്ചു നിന്നിരുന്നു. അപ്പോൾ അത് ഈ ഒരു സിനിമാ അഭിനയം എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ ഈ 50-കളിൽ നായകനായിട്ട് തിക്കുറിശ്ശി അഭിനയിച്ച ചിത്രങ്ങളിലൊക്കെ തന്നെ അത് വളരെ കൺവിൻസിംഗ് ആയിരുന്നു, പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാമെങ്കിലും അതോടൊപ്പം തന്നെ ഒരു ശരിയായ ഒരു ചലച്ചിത്ര അഭിനയ രീതിയാണ് അതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ 50-കളിൽ തന്നെ ഹിന്ദി ചിത്രങ്ങളിലൊക്കെ പലരും വളരെ മാതൃകാപരമായ രീതിയിൽ തന്നെ സിനിമാ അഭിനയം നടത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അതിൻ്റെ ഒന്നും ഒരു മാറ്റുള്ളികളൊന്നും നമ്മുടെ മലയാള സിനിമയിൽ അന്ന് ഉണ്ടായിരുന്നില്ല. അധികവും ഈ നാടകത്തെ അനുകരിച്ചിട്ടുള്ള അഭിനയ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിൽ നിന്ന് തിക്കുറിശ്ശി കുറേശ്ശെ മാറുന്നത് ഈ സ്വഭാവ നടനായി മാറിയപ്പോഴാണ്. ഈ നാടക നായക നടൻ എന്നുള്ള അവസ്ഥയിൽ നിന്ന് സ്വഭാവ നടൻ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുമ്പോഴേക്ക് ആ നാടക സ്വഭാവത്തിൽ നിന്ന് അദ്ദേഹം മുക്തനാവുന്നതായിട്ട് കാണുന്നു. അങ്ങനെ പിന്നീട് പല ചിത്രങ്ങളിലും ഈ അച്ഛൻ്റെ റോളിലും അമ്മാവൻ്റെ റോളിലും ഒക്കെ വരുമ്പോൾ വളരെയേറെ ശ്രദ്ധേയമായ അഭിനയ പാഠവും അദ്ദേഹം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപത്തിൻ്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തെ തേടിയെത്തിയ കഥാപാത്രങ്ങൾക്കൊക്കെ പ്രത്യേകതകളുണ്ടായിരുന്നു. വളരെ ആഢ്യന്മാരായ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം പലപ്പോഴും അവതരിപ്പിച്ചത്. അത്തരം കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന ദുരന്തങ്ങളും ഒക്കെ അദ്ദേഹം വളരെ നന്നായിട്ട് അവതരിപ്പിക്കുകയുണ്ടായിരുന്നു.